ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാലം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാറുണ്ട് ശൈശവ കാലമാണെന്ന്. പക്ഷെ എന്നോട് ചോദിച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ ആനന്ദിച്ച കാലം ഒരുപക്ഷെ നിങ്ങളും അത് ക്യാമ്പസ് കാലമാണ്. അതിൽ യാതൊരു സംശയം ഉണ്ടാവില്ല. ഒരു എന്താ പറയുക, ഒരു പൂക്കളുള്ള ഉദ്യാനം പോലെയാണ് ക്യാമ്പസ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ ക്യാമ്പസ് ജീവിതം എന്ന് പറയുന്നത് ഒരു വർണ്ണങ്ങളുടെ പൂക്കാലം മാത്രമല്ല, നമ്മൾ എന്തായി തീരണമെന്ന് നിശ്ചയിക്കപ്പെടുന്നതും ജീവിത ലക്ഷ്യം എന്താണെന്നറിയുന്നതും ക്യാമ്പസ് കാലഘട്ടത്തിൽ തന്നെയാണ്. സൗഹൃദങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ, ജീവിത ലക്ഷ്യം നിറവേറുന്നതിലൊക്കെ ഈ കാലഘട്ടം നമ്മെ വല്ലാതെ സ്വാധീനിക്കുന്നു. എന്തു തന്നെയാണെങ്കിലും ഈ സമയത്ത് ഒരുപാട് നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റാണ് വീട്ടമ്മയിലടുത്തത് ക്യാമ്പസ് പിസ്. വെൽക്കം ടു ക്യാമ്പസ് പിസ. അൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്, പക്ഷെ ഞാൻ പറയുന്നു അ മിസ്കാൾ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്യാമ്പസ് പിസയുടെ സബ്ജക്റ്റ്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു, ഇത് ഈ ഒരു പ്രശ്നം എത്ര പേർ ഏതെല്ലാം തരത്തിൽ നേരിടുന്നു എന്ന് നമുക്ക് അവരോട് ചോദിക്കാം. ഹലോ. ഓക്കെ, നമുക്ക് എല്ലാവരും പരിചയപ്പെടാം. പേര് പ്ലസ് ഡിപ്പാർട്ട്മെന്റ്? നീര എക്കണോമിക്സ്. അഞ്ജലി എക്കണോമിക്സ്. ആര്യസ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. സബിത ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. ദേവി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. ശരണ്യ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. ഗോപിക ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഫൈൻ. അപ്പോൾ എന്താണ് നിങ്ങളുടെ പലർക്കും പല പ്രതികരണങ്ങളും ഉണ്ടാവും. എൻ്റെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു മിസ് കോൾ നമ്മുടെ ജീവിതം നശിപ്പിക്കും, പക്ഷേ അതിനനുസരിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഒപ്പീനിയൻ നമുക്ക് കണ്ടെത്താം. അതായത് ഇപ്പം അകലെ ഒരു ഫ്രണ്ടുണ്ട്, അപ്പോൾ ആ നമ്മുടെ ഫ്രണ്ടുമായിട്ട് ഓർമ്മ പുതുക്കാൻ വേണമെങ്കിൽ ഒരു മിസ് കോളിലൂടെ നമുക്ക് ഓർമ്മ പുതുക്കാൻ സാധിക്കും. പക്ഷേ അതല്ലല്ലോ സംഭവം, അതല്ലല്ലോ സംഭവം, അത് നമുക്കിടയിൽ മാത്രം വരുന്നൊരു സംഭവമാണ്. വേറെ ആരെങ്കിലും തെറ്റി ഒന്ന് മിസ് കോൾ ഓർമ്മ പുതുക്കാൻ വേണ്ടി മിസ് കോൾ തന്നാൽ അത് ജീവിതം നശിപ്പിക്കും. എൻ്റെ അഭിപ്രായത്തിൽ പെട്ടെന്ന് മിസ് കോൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ നെഗറ്റീവ് സൈഡ്സാണ് ഓർമ്മ വരുന്നത്. ഒരു ആൽബം സോങ് തന്നെ ഉണ്ട് മിസ് കോൾസിൻ്റെ, അതിൻ്റെ ബാഡ് എഫക്ട്സിനെ പറ്റി നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും നമ്മുടെ ജീവിതത്തെ, ചേച്ചി ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യാൻ, നാശത്തിലേക്കാവാം നന്മയിലേക്കാവാം എങ്ങനെ വേണമെങ്കിലും ആകാം. അപ്പം ഇപ്പം അതുപോലെ തന്നെ മീര പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സിന് ഇടയിൽ ഒരു കോണ്ടാക്റ്റ് നിലനിർത്താൻ അതിനൊക്കെ മിസ് കോൾ നമ്മൾ ഒരുപാട് സഹായിക്കും. പക്ഷേ കൂടുതലും അതിൻ്റെ നെഗറ്റീവ് എഫക്ട്സാണ് എൻ്റെ ടീനേജേഴ്സിന് ഇടയിൽ, അത് അതിനൊരു അവരെ വഴിതെറ്റിക്കുന്നതിൽ ഒരു പ്രധാന പങ്കുണ്ട്. തീർച്ചയായിട്ടും ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് മിസ് കോൾ എന്ന് പറയുന്നത്. പക്ഷേ അതൊരു അൺനോൺ നമ്പറിൽ നിന്നും വരുമ്പോഴാണ് അതിൻ്റെ നെഗറ്റീവ് ഇഫക്ട്സ് നമ്മൾ ശരിക്കും അനുഭവിച്ചു തുടങ്ങുക. ഇപ്പോൾ ഒരുപക്ഷെ നമുക്ക് എക്സൈറ്റ്മെൻ്റ് കൊണ്ടായിരിക്കാം ആദ്യം ഒരാൾ വിളിക്കുമ്പോഴത്തേക്കും ആരാന്നറിയാൻ, ഇപ്പോൾ ഫ്രണ്ടാണോ അല്ലെങ്കിൽ സ്ട്രേഞ്ചർ ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടേക്ക് ഡയൽ ചെയ്യുന്നു. പിന്നെ അതിൽ നിന്നും പുതിയൊരു റിലേഷനിലേക്ക് അത് എത്തുന്നു. അതൊക്കെ തീർച്ചയായിട്ടും ബാഡാണ്. അത് ആര് ഹാൻഡിൽ ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും നമ്മൾ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും മിസ് കോൾസ് നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു മിസ് കോൾ എന്ന് വെച്ചാൽ തെറ്റല്ല, പക്ഷെ ആ യൂസർ അതിനെ എങ്ങനെ എന്തോ അത് യൂസ് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും അയാളുടെ ജീവിതം ഏത് വഴി പോകുന്നു നമുക്ക് പറയാൻ പറ്റും. ആ ചില ഫ്രണ്ട്സ് ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി, ആടാ ഞാൻ മിസ് കോൾ ഇട്ടിരുന്നു, ഞാൻ പറ്റിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. പക്ഷെ നമ്മൾ അത് നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും ചിലപ്പോൾ അതേപോലെ വേണമെന്ന് പറഞ്ഞ് നമ്മളെ ചിരുന്ന നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ ഇരിക്കും. നമ്മൾ എങ്ങനെ അവരോട് സംസാരിക്കുന്നു അതനുസരിച്ചിരിക്കും. അതനുസരിച്ച് അവർ തെറിയൊക്കെ വിളിച്ചാലോ, തെറി വിളിച്ചാൽ വെച്ചിട്ട് പോടാന്ന് പറയണോ, അല്ലാതെ വേറെ ഒന്നും പറയാനോ, വേറെ പറയും ഇതൊരു ശല്യമാകുകയില്ലെന്നാണ്, അതോടെ നിൽക്കുന്നതാണോ. ഇപ്പം നമ്മൾ നല്ല ബോൾഡായിട്ട് ഇനി വിളിക്കരുത്, മേലെ വിളിച്ച് അത് കംപ്ലയിൻ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പേടിയുള്ളവരാണെങ്കിൽ ഇല്ലെങ്കിലോ, ഇല്ലെങ്കിൽ നമ്മൾ അതാണ് നമ്മളെ ആൾക്കാരെ ബന്ധപ്പെടുന്നതായാലും വിളിക്കുന്നവർക്ക് ഒന്നുകിൽ ഇവള് അല്ലെങ്കിൽ ഇവള് പോയെങ്കിൽ ഓക്കെ എന്നാൽ വേറെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആണല്ലോ. മിസ്ഡ് കോള് വരുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും വീണ്ടും സംസാരിക്കാതിരുന്നിട്ട് ജസ്റ്റ് ഓൺ ചെയ്തിട്ട് നമ്മൾ മിണ്ടാതിരുന്നത് കുറേ നേരം കാശ് പോകുമ്പോൾ അയാൾ തന്നെ പഠിച്ച് അയാൾ നിർത്തിക്കോളും. അല്ലാതെ നമ്മൾ വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരുന്ന അയാൾ വീണ്ടും വീണ്ടും നമ്മളോട് തിരിച്ച് ആ ഹായ് പറയുന്നു, ഇയാൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ടോക്ക് നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. മിസ്ഡ് കോൾസിൻ്റെ പ്രധാന ഉദ്ദേശം ടെംപ്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആ ടെംപ്ടേഷന് വഴങ്ങുന്നവരാണെങ്കിൽ തീർച്ചയായും അതിൽ പെട്ടിരിക്കും. പക്ഷേ അതിൽ നിന്ന് അത് മറികടക്കാൻ കഴിവുള്ളവരാണെങ്കിൽ തീർച്ചയായും അതൊരു പ്രശ്നമല്ല.
ഇപ്പോൾ ഈ മിസ് കോൾ കിട്ടിയ ഉടനെ തിരിച്ചു വിളിച്ച് ആരാണെന്ന് അന്വേഷിക്കുന്ന പല കുട്ടികൾക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ്. അത് ഭാവി തന്നെ ലൈഫ് തന്നെ അവർ കൊണ്ടുപോയി സ്പോയിൽ ചെയ്യുന്ന ആ ഒരു ഇതിൽ വരെ എത്തുന്നുണ്ട്. അവർ അവരെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇപ്പം മിക്കവാറും അങ്ങനെ പറ്റുന്നത് ആദ്യം ഒരു എന്താ ജീവിതത്തെ പറ്റി കൂടുതലൊന്നും ഗ്രാഹ്യമില്ലാത്ത കുട്ടികൾക്കായിരിക്കും. പക്ഷെ നമുക്കിപ്പോൾ ഒരു കോള് വരുമ്പോൾ നമ്മുടെ മൊബൈലിൽ ആ ആളുടെ പേര് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ തിരിച്ച് അദ്ദേഹത്തെ മാത്രം വിളിച്ചാൽ പോരെ. ഇല്ലാതെ ഒരു അൺനോൺ നമ്പർ വരുമ്പോൾ നമ്മൾ ചാടിക്കേറി അതിന് വിളിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ചില അൺനോൺ കോളേഴ്സ് വരുമ്പോഴത്തേക്കും ഇതുപോലെ പറഞ്ഞിട്ട് പക്ഷെ ആരാന്ന് പോലും അറിയാത്തൊരു ലെവലിൽ വരും. അങ്ങനെ അമളി പറ്റി പോകാറില്ല. എനിക്കിതുപോലെ ഒരു കോള് വന്നിട്ടുണ്ട്. അപ്പം ഞാനെന്ന് വെച്ചാൽ എടുത്ത് പെൺകുട്ടിയാണെന്ന് മനസ്സിലായപ്പോൾ ആ അവിടെ മറ്റേ സൈഡിലുള്ള ആൾക്ക് വീണ്ടും വീണ്ടും വിളിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൈ കൊടുത്തപ്പോൾ അതോടെ തീർന്നു, വിളിച്ചിട്ടില്ല. അച്ഛൻ്റെ അടുത്ത് വരെ എത്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അല്ലാതെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ അടികൂടി പെൺകുട്ടികൾ സ്വയം ബോൾഡ് ആകുവാണെങ്കിൽ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നടക്കുന്ന കാര്യമുള്ളൂ. അടികൂടി തെറി വിളിച്ച് അവസാനിപ്പിക്കും. തെറിയൊന്നും വേണ്ട, നമ്മൾ ഹാർഷായിട്ട് നല്ല ഹസ്കി വോയിസിൽ രണ്ട് വർത്തമാനം പറഞ്ഞാൽ മതി, പിന്നെ എല്ലാം റെഡി ആയിക്കോളൂ. എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്ന് വഴക്ക് പറയുന്ന പാരൻസ് ഉണ്ടാവും, എന്തിനാവോ എടുത്ത് അങ്ങനെ അങ്ങനെ വരുന്നത്? ആ ഒരു കുട്ടികളോട് എന്താ പറയുന്നത്? ഇപ്പം പെട്ടെന്ന് അച്ഛനും അമ്മയിൽ നിന്ന് എന്താ ഫ്രണ്ട്ലി ആയിട്ട് ടോക്ക് ചെയ്യാൻ പറ്റാത്തപ്പം ഇപ്പം വേറൊരാളിങ്ങനെ വിളിച്ചിട്ട് ഭയങ്കര കെയറിങ് ആയിട്ട് സംസാരിക്കുമ്പം ആരായാലും വീണു പോകും. പക്ഷേ എന്തോ നമുക്ക് നമ്മുടെ ഒരു മോറൽ ഉണ്ടല്ലോ, ഒരു മൊറാലിറ്റി ഉണ്ടല്ലോ, അപ്പോൾ അതുമായിട്ട് എന്തുവാ സ്റ്റിക്ക് ചെയ്ത് പോവുക. പിന്നെ എല്ലാം പേരൻസിൻ്റെ ഇൻഫ്ലുവൻസ് അല്ല. ഇപ്പം നമ്മളെന്ന് പറയുന്ന ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പം നമ്മൾ കോളേജ് വരുന്നു, ട്യൂഷൻ പോകുന്നു, അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസും കാണും. അപ്പം ചൂസ് ദ ബെസ്റ്റ് ഓഫ് ഓൾ ദാറ്റ്സ് ഓൾ. അവനവൻ തന്നെ ബോൾഡ് ആയിരിക്കുക, അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് കസ്റ്റമർ കെയറിൽ വിളിച്ച് അവരോട് ഹെൽപ്പ് ചോദിക്കുക. മീൻസ് ഇപ്പോൾ ഇങ്ങനെ ഒരു നമ്പർ അൺനോൺ എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തുന്നു, അതിനെ ബ്ലോക്ക് ചെയ്യാൻ എന്തെങ്കിലും പറ്റുമോ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്റ്റെപ്സ് എടുക്കുക. അതിൽ കൂടുതലായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ പേരൻസിനോട് പറയുക, അത് വലിയൊരു പ്രോബ്ലം ആക്കുക, അത്ര തന്നെ. അപ്പോൾ ഏറ്റവും വലിയ സൊല്യൂഷൻ ആ മാക്സിമം ആ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട ഒക്കെ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ ഫിലിം കണ്ടായിരുന്നോ എല്ലാവരും? ഇനി ബാക്കി ഞാൻ ചോദിക്കണോ എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല, അതൊരു ഫേക്ക് ഐഡൻറ്റിറ്റി. ഇപ്പോൾ ഒരാളാണ് എന്ന നിലയ്ക്ക് മറ്റൊരാൾ സംസാരിക്കുക, ഇതിപ്പോൾ വളരെ യൂഷ്വലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം മൊബൈൽ ഫോൺസിലായാലും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിലാണെങ്കിലും ഫേക്ക് ഐഡൻറ്റിറ്റി വെച്ചാൽ, അപ്പോൾ ഇതിലൂടെ വരുന്ന ഇൻഫോർമേഷൻ ഒന്നും മാക്സിമം നമ്മൾ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് മാക്സിമം നമ്മൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ഈ ഇതെല്ലാം പരിചയമുള്ളവരുമായിട്ട് ചെയ്യുക മാത്രമാണ്. പക്ഷേ മിസ് കോളിലൂടെ സോറി പറഞ്ഞ് പലവരും ജീവിതം തുടങ്ങുന്നവരുണ്ട്. അറ്റ്ലീസ്റ്റ് സോറി പറഞ്ഞു കഴിയുമ്പം ചില പെൺകുട്ടികൾക്ക് തോന്നിക്കഴിയും, എന്താ പറയുക, അയ്യോ ഇയാളൊരു പാവമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു റൂട്ട് മാറി ഫ്രണ്ട്ഷിപ്പിലോട്ട് അങ്ങ് കടന്ന് ഫ്രണ്ട്ഷിപ്പ് പിന്നെ പതുക്കെ. ഇപ്പൊ മിസ്ഡ് കോൾസ് എന്ന് പറയുന്നത് ഇപ്പം യങ്സ്റ്റേഴ്സിന്റെ ഇടയ്ക്ക് മാത്രമുള്ള ഒരു പ്രോബ്ലം അല്ല. ഇപ്പം വലിയ തീർച്ചയായിട്ടും നമ്മുടെ അമ്മമാരുടെ അല്ലെങ്കിൽ അമ്മമാരുടെ പ്രായമുള്ളവർക്ക് വരെയും മൊബൈൽ ഫോൺസിന്റെ അതിൻ്റെതായ ബാഡ് ഇഫക്ട്സ് അവരനുഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്താ അവർക്ക് ഒരു പക്ഷേ എന്ത് ചെയ്യണം എന്നറിയാതെ ഇപ്പം ഒരു ഹൗസ് വൈഫായിട്ടുള്ള ഒരു അമ്മ, നമ്മുടെ തന്നെ അമ്മയ്ക്കാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വരുന്നെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇപ്പം ഹസ്ബൻഡിനോട് പറയാൻ തന്നെ പേടിയായിട്ടുള്ളവരുണ്ടാകും. അപ്പോൾ ഇനി അങ്ങനെയുള്ള ഒരു ലെവലിൽ ഉള്ള അവർക്കും ഇങ്ങനെ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ മാക്സിമം നിയമ നടപടികളിലേക്ക് നീങ്ങുന്നതിലും സൈബർ സെൽ അല്ലെങ്കിൽ ഹൈടെക് സെല്ലിനെ അറിയിക്കുന്നതിലും വലിയ പ്രോബ്ലം ഉള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരമാവധി ഇങ്ങനെ രഹസ്യമായിട്ട് വെക്കാതെ എല്ലാം മുതിർന്നവരുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നതാവും കൂടുന്നത് നല്ലത് തുടക്കത്തിലേ തന്നെ. കാരണം എന്താ വെച്ചാൽ ഒരു പരിധി വിട്ട് പ്രശ്നം വഷളായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തുന്നതിലും ഭേദം ആദ്യമേ തന്നെ എല്ലാം തുറന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നം മുളയിൽ നമുക്ക് നുള്ളിക്കളയാൻ പറ്റും. പിന്നെ ഇവിടെ സൈബർ സെല്ലിൻ്റെ ഒരു സാറ് വന്നിട്ടൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാവുക എങ്ങനെയൊക്കെയാണ് ട്രാപ്പ് പോയിരിക്കുന്നതെന്ന്, എവിടെയൊക്കെയാണ് അതിൻ്റെ വേരുകൾ എന്നുള്ളത്. അപ്പോൾ അത് കാണുന്ന ഒരു കുട്ടിക്ക് കുറച്ചുകൂടെ ഒരു ഗ്രാഹ്യം ഉണ്ടാകും, ഒരു മിസ് കോൾ എങ്ങനെയൊക്കെ നമ്മൾ ചതിക്കുന്നു എന്നുള്ള ഒരു അവജ്ഞ ഉണ്ടാക്കാൻ സാധിക്കും. ആ സാറ് പറഞ്ഞതാണ് ഇപ്പം എന്തോ കേരളം ഒരു ഉറക്കമില്ലാത്ത ഒരു എന്തോ ഒരു ഘട്ട സംസ്ഥാനമായി മാറിയിരിക്കുകയാണ്. രാത്രി 1 മണി തൊട്ട് 4 മണി വരെ എന്തോ ആരും ഉറങ്ങുന്നില്ല, ഭയങ്കര പഞ്ചാര വർത്തമാനം അതൊക്കെയാണ്. അപ്പം എന്തോ വേണമെങ്കിൽ ഇവർക്ക് ഈ സൈബർ സെല്ലുള്ളവർക്ക് അത് അവർക്കത് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക, അവരെ തന്നെ സൂക്ഷിക്കുക. ഓക്കെ, മിസ് കോളിൻ്റെ കാര്യം പറഞ്ഞിട്ട് പാവം കുട്ടി നമുക്കൊരു ഉപദേശം കൂടെ, എനിക്കല്ല പക്ഷേ നിങ്ങൾക്കൊരു ഉപദേശം കൂടെ തന്നിരിക്കുകയാണ്. സോ മിസ് കോൾ അടി വീരന്മാർ, ഇനി സൂക്ഷിക്കുക, പല പോലീസ് പ്രശ്നങ്ങളും പല സൈബർ പ്രശ്നങ്ങളും നിങ്ങൾക്കെതിരെ തിരിഞ്ഞേക്കാം.
ക്യാമ്പസ് സ്പീക്കർ.